ഹലോ എവ്രി വൺ എല്ലാവർക്കും കേസ് ഇൻസൈറ്റ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ മധ്യകാല ഇന്ത്യയിലെ അവസാനത്തെ ക്ലാസ്സിലാണ് ഇന്നുള്ളത് അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മധ്യകാല ഇന്ത്യയുടെ അവസാനം എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നത് ആ ഒരു തേർഡ് ബാറ്റൽ ഓഫ് പാനിപ്പത്താണ് ചില ആൾക്കാർ പറയും ഔറംഗസേബിൻ്റെ കാലഘട്ടത്തിന് ശേഷമാണെന്ന് അതിനുശേഷം കുറച്ചുകൂടി ഒരു ഡിസീസീവ് ബാറ്റലായിട്ട് വരുന്നത് അതായത് അത് മുകളിൻ്റെ പരാജയത്തോടെ മുകളിൻ്റെ തകർച്ച തുടങ്ങുന്നത് അവിടെ വെച്ചാണെങ്കിലും മറാത്തയുടെ വളർച്ച നടക്കുന്നുണ്ട് അപ്പോൾ മറാത്തയുടെയും തകർച്ച സംഭവിക്കുന്നത് ഈ ഒരു ആയിരത്തി എഴുന്നൂറ്റി അറുപത്തൊന്നിലെ ആ ഒരു തേർഡ് ബാറ്റൽ ഓഫ് പാനിപ്പത്തിലാണ് അപ്പോൾ നമ്മൾ മധ്യകാല ഇന്ത്യയുടെ അവസാന ക്ലാസ്സിലേക്ക് നമുക്കിന്ന് കടക്കാം അപ്പം നിങ്ങളാദ്യമായിട്ടാണ് കെ എ എസ് ഇൻസൈറ്റ്സ് എന്ന ഈ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക കെ എസ് എക്സാമിനും മറ്റ് പരീക്ഷകൾക്കും വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്കിവിടെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം അപ്പോൾ ഈ ഒരു സ്ലൈഡിൽ നമ്മൾ പ്രധാനമായിട്ടും പരിശോധിക്കാൻ വേണ്ടി പോകുന്നത് മുഗൾ എംപയർ എങ്ങനെ തകർന്നു എന്നുള്ളതാണ് കാരണം ഔറംഗസീബിൻ്റെ മരണത്തിന് ശേഷം മുഗൾ എംപയറിന് തകർച്ചയാണ് സംഭവിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു തകർച്ച പിന്നീട് തേർഡ് ബാറ്റൽ ഓഫ് പാനിപ്പത്ത് വരുന്ന സമയത്ത് വളരെ കൂടുകയും അവസാനം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴ് ആകുമ്പോഴേക്കും ഈ ഒരു നമ്മുടെ ശിപ്പായി ലഹളയോടു കൂടി അധികാരം പൂർണ്ണമായിട്ടും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ബ്രിട്ടീഷ് ഗവൺമെൻറ് ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ അതോടെ മുഗൾ എംപയർ അവിടെ തീരുകയാണ് പക്ഷേ ഒരു ഡിക്ലൈൻ എങ്ങനെയാണ് സംഭവിച്ചത് അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ ഇടതുവശത്തെ മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ മൂന്ന് മാപ്പുകൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഏറ്റവും ഇടതുവശത്തെ മാപ്പ് നോക്കി കഴിഞ്ഞാൽ മുഗൾ എംപയറിൻ്റെ കുറിച്ചാണ് അപ്പോൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓരോ ആൾക്കാരായിട്ട് ആഡ് ചെയ്ത പ്രദേശങ്ങൾ കാണാൻ വേണ്ടി പറ്റും അപ്പോൾ അതിൽ പ്രധാനമായിട്ടും മൂന്ന് പേരുടെ റോളാണ് നമുക്ക് നോക്കാൻ വേണ്ടി പറ്റുന്നത് ഒന്ന് ബാബറിൻ്റെത് രണ്ടാമത്തത് അക്ബറിൻ്റെത് മൂന്നാമത്തത് ഔറംഗസീബിൻ്റെത് അപ്പോൾ ഈ ഒരു ഔറംഗസീബിൻ്റെ കാലഘട്ടം ആവുമ്പോഴേക്കും നമ്മുടെ ഡെക്കാൻ പ്രദേശം ഉൾപ്പെടെ ആ ഒരു സൗത്ത് ഇന്ത്യ വരെ എത്തി നിൽക്കുന്ന ആ ഒരു പ്രദേശം മുഴുവൻ ഏത് മുഗൾ എംപയറിൻ്റെ കീഴിലേക്ക് വന്നു ആയിരത്തി എഴുന്നൂറ്റി ഏഴാകുമ്പോഴേക്കും എന്നാൽ ഇതേ മാപ്പ് നമ്മൾ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഒമ്പതിൽ നോക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഈ ഒരു പ്രദേശങ്ങളെല്ലാം ആരുടെ കയ്യിലേക്ക് പോയി മറാത്തയുടെ കൈകളിലേക്ക് പോവുകയാണ് അതായത് ആയിരത്തി എഴുന്നൂറ്റി ഏഴ് മുതൽ ഈയൊരു മുഗൾ എംപയറിൻ്റെ കയ്യിൽ നിന്നും പ്രദേശങ്ങളെല്ലാം പോവുകയും ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തൊമ്പത് ആകുമ്പോഴേക്കും മറാത്ത ഉയർന്നു വരുന്ന ഒരു സാഹചര്യമാണത് പക്ഷേ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒന്നിൽ നടന്ന യുദ്ധം അതായത് തേർഡ് ബാറ്റൽ ഓഫ് പാനിപത്തിന് ശേഷം മറാത്തയുടെ ശക്തി ക്ഷയിക്കുകയും വീണ്ടും ആര് അധികാരത്തിലേക്ക് വരികയാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അധികാരത്തിലേക്ക് വരികയാണ് അതായത് അടുത്ത നൂറ് വർഷങ്ങൾ കഴിഞ്ഞ് നോക്കുമ്പം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ മാപ്പാണ് വലതു വശത്ത് ഭൂരിഭാഗം പ്രദേശങ്ങളും ആ ഒരു ഇളം റോസ് കളറിൽ കാണുന്നത് അത് ബ്രിട്ടീഷുകാരുടെ കയ്യിലുള്ള പ്രദേശമാണ് അതായത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കൈകളിലുള്ള പ്രദേശമാണ് അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മുകളിൻ്റെ ഡിക്ലൈൻ മറാത്തയുടെ വളർച്ച മറാത്തയുടെ ഡിക്ലൈൻ അതിനുശേഷം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉയർന്നു വരുന്ന സാഹചര്യമാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യം നോക്കാൻ വേണ്ടി പോകുന്നത് ഈ ഒരു മുഗൾ എംപയർ ഇത്തരത്തിലുള്ള ഒരു തകർച്ചയ്ക്ക് കാരണമാണ് അതായത് ഔറംഗസീബിൻ്റെ കാലഘട്ടത്തിന് ശേഷം ഈ ഒരു തകർച്ച മുഗൾ എംപയറിന് വരാനുള്ള കാരണം എന്താണ് എന്നുള്ളതാണ് അപ്പോൾ ഇതിന് ഒരുപാട് കാരണങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും അതിലൊന്ന് നമുക്ക് പറയാൻ പറ്റും റൈസ് ഓഫ് മറാത്താസ് അതായത് മറാത്താസ് സാമ്രാജ്യം കൂടുതൽ സ്ട്രക്ചേർഡ് ആയിട്ട് അവരുടെ യുദ്ധത്തിൻ്റെ ടക്റ്റിക്സ് ഉപയോഗിച്ച് അവർ വളർന്നു വരാൻ വേണ്ടി തുടങ്ങിയപ്പോൾ സ്വാഭാവികമായിട്ടും മുഗൾ എംപയറുടെ കയ്യിലുള്ള കുറേ പ്രദേശങ്ങൾ മറാത്തയുടെ കൈകളിലേക്ക് പോയി അപ്പോൾ ഇത്തരത്തിൽ മറാത്തയുടെ കൈകളിലേക്ക് പോകുന്ന സമയത്ത് മറാത്ത വളർന്നു മുഗൾ എംപയറർ ആയി മുഗൾ എംപയർ ഡിക്ല ഡിക്ലൈൻ ആയി എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും അടുത്തത് അഫ്ഗാൻ ഇൻവേഷൻ പറയാം ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒമ്പതിൽ നാദർഷ വന്നു അതിനുശേഷം ഈ ഒരു നാദിർഷ കൊള്ളയടിച്ച് പോയതോടെ സ്വാഭാവികമായിട്ടും വന്ന് മൊത്തം കൊള്ളയടിച്ച് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക അവരുടെ അതായത് മുഗൾ എംപയറുടെ കയ്യിലുള്ള കാശുകളൊന്നും ഇല്ലാത്തതായി അപ്പോൾ ഇതും സ്വാഭാവികമായിട്ട് ഇത്തരത്തിലൊരു എക്സ്പാൻഷൻ വന്നത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു കടന്നുകയറ്റം ഈ ഒരു നാദിർഷയുടെ നേതൃത്വത്തിൽ വന്ന ആ ഒരു അഫ്ഗാൻ ഇൻവേഷനും ഈ ഒരു മുഗൾ എംപയറിൻ്റെ ഡിക്ലൈന് കാരണമായിട്ട് പറയാൻ വേണ്ടി പറ്റും അടുത്ത കാരണം വളരെ പ്രധാനപ്പെട്ടതാണ് ജാഗീർദാരി ക്രൈസിസ് എന്നാണ് അതിനെ വിളിക്കുന്നത് അപ്പോൾ എന്താണ് ഈ ഒരു ജാഗീർദാർ ജാഗീർദാരി എന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അതായത് ഈ ഒരു സേനയെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു ചെലവിന് വേണ്ടിയിട്ട് കുറച്ച് സ്ഥലം കൊടുക്കും അതിനെയാണ് ജാകിർ എന്ന് വിളിക്കുന്നത് ആ ഒരു സ്ഥലം നോക്കി നടത്തി സേനയെ നിലനിർത്തുന്ന ആൾക്കാരെയാണ് ജാകിർദാരി എന്ന് വിളിക്കുന്നത് ജാകിർദാർ എന്ന് വിളിക്കുന്നത് അപ്പോൾ എന്താണ് സംഭവിച്ചത് അതായത് ഈ ഒരു ഔറംഗസീബിൻ്റെ കാലഘട്ടത്തിന് ശേഷം ഒരു ശക്തനായ ഭരണാധികാരി ഇല്ലാത്തത് കൊണ്ട് തന്നെ കൂടുതൽ ടെറിട്ടോറിയൽ എക്സ്പാൻഷൻ നടക്കുന്നില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു മുഗൾ കോർട്ടില് അവിടെയുള്ള ഈ താല്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കും അവരുടെ പ്രിയപ്പെട്ടവർക്കും ഈ ഒരു ജാഗീർദാർ എന്ന് പറയുന്ന അവകാശം കിട്ടുക കൂടുതൽ ഭൂമി കിട്ടുക എന്നുള്ളതാണ് കാരണം അതിൽ നിന്നാണ് അവർക്കാവശ്യമായ സമ്പാദ്യം അവർക്കാവശ്യമായ ജീവിത സൗകര്യങ്ങളൊക്കെ ലഭിക്കുന്നത് അപ്പോൾ ഈ ഒരു ജാഗീറിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കയ്യിലുള്ള ഭൂമിക്ക് വേണ്ടിയിട്ട് ഉള്ള ജാഗീർദാർമാർ തമ്മിലുള്ള ഒരു പരസ്പരം മത്സരം നടക്കുകയാണ് കാരണം നമ്മൾ ഓൾറെഡി പഠിച്ചു ഈ ഒരു ഔറംഗസീബിൻ്റെ കാലഘട്ടത്തിന് ശേഷം ഈ ഒരു ഈയൊരു മറാ ഈയൊരു മറാത്തയുടെ വളർച്ചയോടുകൂടി മുഗൾമാരുടെ കയ്യിലുള്ള പ്രദേശങ്ങളെ ചുരുങ്ങി ചുരുങ്ങി വരികയാണ് അപ്പോൾ എന്ത് കുറയുകയാണ് ജാഗീർ കുറയുകയാണ് ഭൂമി കുറയുകയാണ് അപ്പോൾ ഓരോരക്കാർക്കും ജാഗീർ നഷ്ടപ്പെടുന്നതിനനുസരിച്ച് അവർ മറ്റൊരു ജാഗീർ മറ്റൊരു പ്രദേശത്തെ ഭൂമി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു മുഗൾ കൂട്ടൽ അവരുടേതായ ഇൻഫ്ലുവൻസ് നടത്താൻ വേണ്ടി തുടങ്ങി അപ്പോൾ ഇതിനെയാണ് ജാഗീർദാരി ക്രൈസിസ് എന്ന് വിളിക്കുന്നത് അതായത് കുറച്ച് സ്ഥലം ഒരുപാട് ആൾക്കാർ ആ ഒരു സ്ഥലത്തിന് വേണ്ടി എന്നുള്ള പ്രശ്നം അതായത് പുതിയ സ്ഥലം ആഡ് ചെയ്തില്ല കാരണം മിലിറ്ററി എക്സ്പാൻഷൻ ഉണ്ടെങ്കിൽ മാത്രമേ പുതിയ സ്ഥലങ്ങൾ കൂട്ടിച്ചേർക്കാൻ വേണ്ടി പറ്റുള്ളൂ ആവശ്യത്തിന് ഭൂമി ജാഗീറായിട്ട് കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ ഇതാണ് ജാഗീർദാരി ക്രൈസിസ് എന്ന് വിളിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഫൈറ്റ് ഫോർ ത്രോൺ അതായത് ഔറംഗസേബിൻ്റെ മരണത്തിന് ശേഷം ആയിരത്തി എഴുന്നൂറ്റി ഏഴിൽ ഔറംഗസീബ് മരണപ്പെട്ടതിന് ശേഷം ഈ ഒരു അധികാരത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് അവിടെയുള്ള ആൾക്കാരെല്ലാം തമ്മിൽ പരസ്പരം അടി തന്നെയായിരുന്നു അതായത് ഒരുപാട് കൊലപാതകങ്ങൾ നടന്നു ഒരാൾ അധികാരത്തിലേക്ക് വരും അയാളെ ഇല്ലാതാക്കും അടുത്തയാൾ അധികാരത്തിലേക്ക് വരും ഒരു ഉദാഹരണത്തിന് ഈ ഒരു ആയിരത്തി എഴുന്നൂറ്റി ഏഴ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴ് അതായത് ബ്രിട്ടീഷുകാരുടെ കൈകളിലേക്ക് അധികാരം പോകുന്നവരെയുള്ള ആ ഒരു നൂറ്റി അമ്പത് വർഷം എടുത്തു കഴിഞ്ഞാൽ ഏകദേശം പതിമൂന്ന് ഭരണാധികാരികൾ അവിടെ ഉണ്ടായിരുന്നു അതായത് ഏകദേശം പത്ത് വർഷത്തോളം മാത്രമേ ഒരാൾക്ക് കഷ്ടി ഉണ്ടായിരുന്നുള്ളൂ എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും അപ്പോൾ ഇത്തരത്തിൽ ഇതൊന്നും മാത്രമല്ല തൊണ്ണൂറ് ദിവസം മുന്നൂറ്ററുപത് ദിവസം എഴുപത് ദിവസം ഭരിച്ച ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഓരോ അധികാരത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ ഫൈറ്റ് അവിടെ നടക്കുന്നുണ്ട് അധികാരത്തിന് വേണ്ടിയിട്ട് ഫൈറ്റ് നടക്കുന്ന സമയത്ത് ഭരണത്തിലായിരിക്കും ശ്രദ്ധയുണ്ടാവില്ല സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുക ഇത്രയും വലിയൊരു സാമ്രാജ്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ പറ്റിയില്ലെങ്കിൽ ഓരോരോ ആൾക്കാരായിട്ട് സാമ്രാജ്യത്തിന് പിരിഞ്ഞു പോകുമ്പോഴും പറ്റും അപ്പോൾ ഇത് തന്നെയാണ് അടുത്തൊരു കോഴ്സ് വീക്ക് റൂളർമാരും ഒരു വീക്ക് സെൻട്രൽ പവറും അപ്പോൾ ഔറംഗസീബിനെ പോലെ ശക്തനായ ഒരു ഭരണാധികാരി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവർ അധികാരത്തിന് വേണ്ടി അധികാരത്തിലേക്ക് വന്ന അല്ലെങ്കിൽ അധികാരത്തിന് വേണ്ടിയിട്ട് ഈ ഒരു കോർട്ടിലുള്ള ആൾക്കാർ പരസ്പരം അടികൂടുന്ന സമയത്ത് ഈ ഒരു സാമ്രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നും വിഘടനവാദം വരികയാണ് അതായത് ബംഗാൾ ഹൈദരാബാദ് പോലുള്ള പ്രദേശങ്ങളെല്ലാം അവരുടേതായ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് അവർ സ്വന്തം സ്വന്തം പ്രദേശങ്ങളായിട്ട് മാറുകയാണ് ഉണ്ടായത് അങ്ങനെ ഹൈദരാബാദ് സ്വന്തമായിട്ട് മാറി ഈ ഒരു മുഗൾ എംപയറിൻ്റെ ഭാഗമല്ലാതെ മാറി ബംഗാൾ അങ്ങനെ മാറി അപ്പോൾ ഇത്തരത്തിൽ ഒരു ഡിസിൻ്റെഗ്രേഷൻ അതായത് ഈ ഒരു വലിയ മുഗൾ എംപയർ ചെറിയ ചെറിയ രാജ്യങ്ങളായിട്ട് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം വീക്ക് സെൻട്രൽ പവർ എന്നത് തന്നെയാണ് അടുത്തത് മിലിട്ടറി വീക്ക്നസ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായത് ഈയൊരു ജാഗീർദാരാണ് ഈ ഒരു മിലിറ്ററിയെ പ്രധാനമായിട്ടും കീപ്പ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ജാഗീർദാർമാരൊക്കെ അവരുടേതായ സ്ഥലത്തിനു വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ പ്രദേശങ്ങളൊക്കെ അവരെന്തായി സ്വന്തമായിട്ടൊരു രാജ്യമായിട്ടൊക്കെ പ്രഖ്യാപിക്കാൻ വേണ്ടി തുടങ്ങി അപ്പോൾ സംഭവിച്ചപ്പോൾ ഈ ഈയൊരു മിലിറ്ററിയുടെ ലഭ്യത കുറഞ്ഞു കൂടാതെ മിലിറ്ററി എന്നും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു ടെക്നോളജി വളരെ അഡ്വാൻസ്ഡ് ആയിരിക്കണം കാരണം ഈ ഒരു അഫ്ഗാൻ ഇൻവേഷനൊക്കെ വരുന്ന സമയത്ത് അവരൊക്കെ വളരെ അഡ്വാൻസ്ഡ് ആയ ടെക്നോളജിയുമായിട്ടാണ് വരുന്നത് കാരണം അവർക്ക് വളരെ വേഗത്തിൽ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ടെക്നോളജി കാനോൺസ് ഉണ്ടാവും അതായത് പീരങ്കികളൊക്കെ ഉണ്ടാവും പക്ഷേ ഈയൊരു മുഗൾ എംപയറില് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും സംഭവിക്കുന്നില്ല കാരണം ഭരണത്തിലോ ഈയൊരു മിലിറ്ററിയിലോ ശ്രദ്ധിക്കാനുള്ള ടൈം അവിടുത്തെ ഭരണാധികാരികൾക്ക് ലഭിക്കുന്നില്ല അവർ പരസ്പരം അടികൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈയൊരു സമയത്ത് ഈ ഒരു മിലിട്ടറി വീക്ക്നസ്സും എന്തിനു കാരണമായി യുദ്ധത്തിൽ തോൽക്കുന്നതിന് കാരണമായി ഒരാൾ ആക്രമിച്ചാൽ അതിനെ ചെറുത്ത് നിൽക്കാനുള്ള കപ്പാസിറ്റി പോലും ഈ ഒരു മുഗൾ എംപയറിന് അവസാനം ഇല്ലാത്ത സാഹചര്യം വന്നു ഇതുകൂടാതെ ഫൈനാൻഷ്യൽ ക്രൈസിസ് കാരണം നമ്മൾക്ക് ഓൾറെഡി മനസ്സിലാക്കി ഓൾറെഡി കൊള്ളയടിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു നാദൃഷ അതിനു മുമ്പേ തന്നെ ഈ ഒരു ഔറംഗസീബിൻ്റെ കാലഘട്ടത്തിൽ തന്നെ ഈ ഒരു ഡെക്കാൻ പ്രദേശത്തേക്കൊക്കെ അദ്ദേഹം വന്ന് ഇവിടെ ക്യാപിറ്റലൊക്കെ ആക്കി അദ്ദേഹം ഇവിടെയൊക്കെ താമസിക്കുകയൊക്കെ ചെയ്ത സമയത്ത് ഒരുപാട് പൈസ ഇൻവോൾവ് ആക്കിയിട്ടുണ്ട് അതായത് ട്രഷറിയെ മൊത്തമായിട്ട് ഡ്രെയിൻ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഔറംഗസേബിൻ്റെ അവസാന കാലഘട്ടത്തിൽ തന്നെ സംഭവിക്കുന്നത് അപ്പോൾ ശേഷവും ഈ ഒരു ഡ്രെയിൻ ചെയ്യുന്നതല്ലാതെ കൂടുതലായിട്ട് ഒന്നും വരുന്നില്ല കാരണം കൂടുതൽ ഭൂമി വരുന്നില്ല കൂടുതൽ ഭൂമി വരുമ്പോഴാണ് കൂടുതൽ നികുതി വരുന്നത് ഇതൊന്നും സംഭവിക്കുന്നില്ല കയ്യിലുള്ള പൈസ മുഴുവൻ പോകുന്നു എന്നല്ലാതെ മറ്റൊന്നും സംഭവിക്കുന്ന സാഹചര്യമില്ല അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു ട്രഷറി ഡ്രെയിൻ ചെയ്യാൻ തുടങ്ങിയതോടെ മിലിട്ടറിക്കും ശ്രദ്ധിക്കാൻ പറ്റില്ല കാരണം മിലിറ്ററിയിൽ അഡ്വാൻസ്മെൻ്റ് വരുത്തണമെങ്കിൽ കാശ് വേണം അപ്പോൾ ഈ ഒരു കാശ് ഇല്ലാത്ത അവസ്ഥ അപ്പോൾ ഇത് മൊത്തത്തിൽ ഇത്തരത്തിലൊരു ഫൈനാൻഷ്യൽ ക്രൈസിസ് അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ വന്നതും അതും ഈ ഒരു മുഗൾ എംപയറിൻ്റെ ഡിക്ലൈനിന് കാരണമായി അവസാനത്തിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റും ബ്രിട്ടീഷ് പവറിൻ്റെ വ വളർച്ചയാണ് അതായത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു ബ്രിട്ടീഷ് പവർ വളർന്നു വരുന്നുണ്ടായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തേഴ് ബാറ്റൽ ഓഫ് പ്ലാസി നമ്മൾ ഓൾറെഡി പഠിച്ചു അതിനുശേഷം ബാറ്റൽ ഓഫ് ബക്സലില് നമ്മുടെ മുഗൾ എംപറർ ഇൻവോൾവ് ആയിരുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഷാ അലം ടു ഉണ്ടായിരുന്നു അപ്പോൾ അവിടെയും ആര് തോൽക്കുകയാണ് മുഗൾ എംപയർ തോൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് അപ്പം നമ്മളതൊക്കെ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ പഠിച്ചിട്ടുണ്ടാവണം അപ്പോൾ ഇതും നമുക്ക് മുഗൾ എംപയറിൻ്റെ ഒരു തളർച്ചയ്ക്ക് കാരണമായിട്ട് പറയാവുന്നതാണ് അപ്പോൾ ഒരുപാട് കാരണങ്ങൾ ഇനിയും നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും മറാത്തയുടെ വളർച്ച അഫ്ഗാൻ ഇൻവേഷൻ ജാഗിർദാരി ക്രൈസിസ് അധികാരത്തിന് വേണ്ടിയിട്ടുള്ള അടി പിന്നെ വീക്ക് റൂളർ മിലിറ്ററി വീക്ക്നസ് ഫൈനാൻഷ്യൽ ക്രൈസിസ് ബ്രിട്ടീഷ് പവറിൻ്റെ റൈസ് ഇങ്ങനെ ഒരുപാട് കാരണങ്ങൾ ഈ ഒരു മുഗൾ റൂളറിൻ്റെ തകർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട് ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഔറംഗസീബിൻ്റെ ആർക്കിടെക്ചറൽ സംഭാവനകളെക്കുറിച്ചാണ് അപ്പോൾ ഈയൊരു സംഭാവനകൾ കൂടി മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മധ്യകാല ഇന്ത്യയിൽ ഏകദേശം പ്രധാനപ്പെട്ട ഏരിയയെല്ലാം കവർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ നമുക്ക് ഔറംഗസേബിൻ്റെ ആർക്കിടെക്ചറൽ സംഭാവനകളെക്കുറിച്ച് പഠിക്കാം അപ്പോൾ ഔറംഗസേബ് നമുക്ക് ഓൾറെഡി അറിയാം അദ്ദേഹത്തിന് ഈ ഒരു കലയിലൊന്നും വലിയ താല്പര്യമില്ല വ്യക്തിയായിരുന്നില്ല അപ്പോൾ അദ്ദേഹം ആർക്കിടെക്ചറിലും അത്ര ശ്രദ്ധയൊന്നും കൊടുത്തിട്ടില്ല അപ്പോൾ അദ്ദേഹം ഒരു മസ്ജിദ് ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട് ആ ഒരു പള്ളിയുടെ പേരാണ് മൂത്തി മസ്ജിദ് അപ്പോൾ ഈ ഒരു മോത്തി മസ്ജിദ് പേൾ മോസ്ക് ഒന്ന് വിളിക്കും അത് റെഡ് ഉള്ളത് അപ്പോൾ ഈ ഒരു മോത്തി മസ്ജിദ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ആഗ്രയിൽ ഒരാൾ മോത്തി മസ്ജിദ് ഉണ്ടാക്കിയിട്ടുണ്ട് അതാരാണെന്ന് ഓർമ്മയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യേണ്ടതാണ് കാരണം മോത്തി മസ്ജിദ് റെഡ് ഫോർട്ടിൽ ഉണ്ടാക്കുന്നത് ഔറംഗസീബ് ആണെന്ന് ഓർത്തു നോക്കാം അപ്പോൾ വലതു വശത്തുള്ള ചിത്രത്തിൽ നിങ്ങൾക്ക് ആ ഒരു മോത്തി മസ്ജിദ് കാണാൻ വേണ്ടി പറ്റും അതുപോലെ ഇനി പേൾ മോസ്ക് എന്നാണ് വിളിക്കുന്നത് പേൾ എന്ന് പറഞ്ഞാൽ ആ ഒരു വൈറ്റ് വൈറ്റ് നിറത്തിലുള്ളതുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത് മറ്റൊന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബദ്ഷാഹി മോസ്ക് ആണ് അത് ലാഹോറിൽ ബദ്ഷാഹി മോസ്ക് ഉണ്ടാക്കിയത് ഔറംഗസീബാണ് അടുത്ത പ്രധാനപ്പെട്ടതൊന്നാണ് ബിബിക മക്ബറ എന്ന് വിളിക്കുന്നത് അത് ഔറംഗാബാദിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ബിബിക കുറിച്ചാണ് നമ്മൾ അടുത്തതായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ ഓർത്തുവെക്കുക ഔറംഗസീബ് അത്ര കലയിലൊന്നും അത്ര താല്പര്യമുള്ള മനുഷ്യനായിരുന്നില്ല പക്ഷേ അദ്ദേഹം ഒരു പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട് മോത്തി മസ്ജിദ് പേൾ മോസ്ക് എന്ന് വിളിക്കും അത് റെഡ് ഫോർട്ടിനകത്താണ് പിന്നെ അത് ബാദ്ഷാഹി മോസ്ക് എന്ന് പറഞ്ഞാൽ ലാഹൂർ അത് അത്ര പ്രാധാന്യമുള്ളതല്ല ലാഹൂറിലാണുള്ളത് ഇന്ത്യയുമായിട്ട് ബന്ധമില്ല എന്ന് നമുക്ക് പറയാം അടുത്തത് ബിബിക മത്ബറ അത് ഔറംഗാബാദിലാണുള്ളത് അത് പ്രധാനപ്പെട്ടതാണ് ബിബി മത്ബറ ആരാണ് നിർമ്മിച്ചത് എന്ന് വേണമെങ്കിൽ ചോദിക്കാവുന്നതാണ് അപ്പോൾ ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ആദ്യം നിങ്ങളെ ഈ ഒരു വലതു വശത്തുള്ള ചിത്രത്തിലേക്കാണ് നയിക്കുന്നത് പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കതൊരു താജ്മഹൽ ആണോ എന്ന് തോന്നിപ്പോകും കാരണം ഒരു താജ്മഹലിൻ്റെ ലുക്ക് അതിൽ നമുക്ക് കിട്ടാൻ വേണ്ടി പറ്റും അപ്പോൾ ഇതിന് താജ്മഹലുമായിട്ട് വളരെയധികം ബന്ധമുണ്ട് അപ്പം ബിബിക്ക മക്ബറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഔറംഗാബാദിലാണ് എവിടെയാണ് ഈ ഔറംഗാബാദ് മഹാരാഷ്ട്രയിലാണ് അപ്പം നമുക്ക് പേര് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഔറംഗസേബിന്റെ പേരുമായിട്ട് അതിന് സ്വാമ്യമുണ്ട് അപ്പം ഈ ഒരു ഔറംഗാബാദ് എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലെ ഈ ഒരു ഫത്തേ നഗർ എന്ന് പറയുന്ന പ്രദേശമാണ് അപ്പം ഔറംഗസേബിന്റെ ഡെക്കാൻ ഇൻവേഷൻ്റെ സമയത്ത് അദ്ദേഹം ഡെക്കാൻ പ്രദേശത്തേക്ക് വന്ന സമയത്ത് അദ്ദേഹം അദ്ദേഹം താമസിച്ചതും അദ്ദേഹം ക്യാപിറ്റൽ പോലെ ഉപയോഗിച്ചതും ഈ ഒരു ഔറംഗാബാദിനെയാണ് അല്ലെങ്കിൽ ഫത്തേ നഗരനെയാണ് അതിനുകൊണ്ടാണ് അതിനെ ഔറംഗാബാദ് എന്ന് അദ്ദേഹം പേരിട്ടത് അപ്പോൾ ഔറാ ഔറംഗാബാദ് എന്ന് പറയുന്ന നഗരം ആരുടേതുമായി ബന്ധപ്പെട്ടതാണ് ഔറംഗസീബുമായി ബന്ധപ്പെട്ടതാണ് ഓർത്തു വയ്ക്കാം അപ്പോൾ നമുക്കിനി ബിബിക മക്ബറയിലേക്ക് വരാം ഔറംഗാബാദ് മഹാരാഷ്ട്രയിലാണെന്ന് കൂടി ഓർത്തു വെക്കണം അപ്പോൾ ബിബിക മക്ബറ എന്ന് പറഞ്ഞാൽ ടോംബ് ഓഫ് ദി ലേഡി അതായത് ഒരു സ്ത്രീയുടെ ശവ കല്ലറ എന്ന് മാത്രമാണ് അർത്ഥമുള്ളത് അപ്പോൾ ഇത് ഏകദേശം ആയിരത്തി അറുന്നൂറ്റി അറുപതിലെ മുഗൾ എംപറായ ഔറംഗസേബ് നമ്മൾ ഓൾറെഡി പഠിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഭാര്യയായ ബാനു ഭീഗത്തിൻ്റെ ഓർമ്മയ്ക്കു വേണ്ടിയിട്ട് നിർമ്മിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇത് നമുക്ക് ഡിസൈൻ ഓൾറെഡി പറഞ്ഞതുപോലെ അതിൻ്റെ ഡിസൈനെ ഈ ഒരു താജ്മഹലുമായിട്ട് വളരെയധികം സാമ്യമുണ്ട് അതുകൊണ്ട് തന്നെ ഇതിനെ ദക്കാനി താജ് എന്നാണ് വിളിക്കുന്നത് അതായത് താജ് ഓഫ് ദി ഡെക്കാൻ ഡെക്കാൻ പ്രദേശത്തുള്ള താജ്മഹൽ എന്നാണ് ഈ ഒരു ഔറംഗ ഔറംഗസേബിൻ്റെ ഈ ഒരു ബിബിക മക്ബറേനെ വിളിക്കുന്നത് എന്ന് ഓർത്തു വെക്കുക അതാണ് ഇതിൻ്റെ പ്രാധാന്യം ഇത് സ്ഥലം എവിടെയാണെന്ന് ഓർത്തുവെക്കുക ബിബിക്ക മക്ബറ ഉള്ളത് ഔറംഗാബാദ് മഹാരാഷ്ട്രയാണ് അപ്പോൾ അതിനെയാണ് ദഖാനി താജ് ദക്കാനി വെച്ചാൽ ഡക്കാൻ പ്രദേശത്തുള്ള താജ് എന്ന ഡെക്കാൻ ഓഫ് താജ് എന്ന് വിളിക്കുന്നതെന്നുകൂടി വെക്കുക അപ്പോൾ ഇതോടെ നമ്മൾ ഔറംഗസേബിൻ്റെ ആർക്കിടെക്ചറും പഠിച്ചു കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലാസ് ഇവിടെ വൈൻഡ് ചെയ്യുകയാണ് മധ്യകാല ഇന്ത്യ എന്ന് പറയുന്ന ചാപ്റ്ററും നമ്മൾ ഒരു സബ്ജക്റ്റും ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ ഈ ഒരു ആയിട്ട് നമ്മൾ മധ്യകാല ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ഒന്നുകൂടി വൈൻഡപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മുഗൾ എംപയറിൻ്റെ ഡിക്ലൈനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി ഔറംഗസേബിൻ്റെ സംഭാവനകളെ മനസ്സിലാക്കി മോത്തി മസ്ജിദ് പേൾ മ മോസ്ക് റെഡ് ഫോർട്ടിലാണുള്ളത് അടുത്തത് ബാർഷാഹി മോസ്ക് ആണ് അത് ലാഹോറിൽ അടുത്തത് ബിബിക മക്ബറയാണ് ഔറംഗാബാദ് മഹാരാഷ്ട്ര ഇതിനെയാണ് താജ് ഓഫ് ഡെക്കാൻ എന്ന് വിളിക്കുന്നത് അപ്പോൾ ഔറംഗാബാദ് എവിടെയാണെന്ന് ഓർത്ത് വെക്കണം മഹാരാഷ്ട്രയാണെന്ന് വെക്കണം അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മൾ മധ്യകാല ഇന്ത്യ എന്ന് പറയുന്ന ക്ലാ വിഷയം അങ്ങ് തീർക്കുകയാണ് അപ്പോൾ ഈ ഒരു വിഷയം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ ഒരു ക്ലാസ്സുകളെ സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക കൂടാതെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് വേണ്ടി പരമാവധി ഷെയർ കൂടി ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം അതുവരെ ഗുഡ് ബൈ ഓൾ ദ ബെസ്റ്റ്